നമസ്കാരം. റൈറ്റ് ന്യൂസ് കേരളയുടെ വാർത്തയും വിചാരവും പരിപാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത മറ്റൊന്നുമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കേരളത്തിൻ്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ്, 2021-22 വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിചാരങ്ങൾ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. രണ്ട് മൂന്ന് കാര്യങ്ങൾ തുടക്കത്തിലേ പറയേണ്ടതുണ്ട്. തോമസ് ഐസക്കിൻ്റെ ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ 12-ാമത്തെ ബജറ്റാണിത്. 13-ലേക്ക് എത്തിയില്ല. 13-ലേക്ക് എത്തിയ ഒരാളുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല, ശ്രീ കെ എം മാണി. അദ്ദേഹം ധനമന്ത്രിയായിട്ട് 13 ബജറ്റുകൾ അവതരിപ്പിച്ചു. ഒരു 13 വെള്ളിയാഴ്ചയാണ് തൻ്റെ 13-ാമത്തെ ബജറ്റുമായി ധനമന്ത്രി വന്നത്, കെ എം മാണി ധനമന്ത്രി എത്തിയ സഭയിലെത്തിയത്. എന്നാൽ അന്ന് സഭയിൽ നടന്നത് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ചിത്രങ്ങൾ ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതിൽ ആ 13-ലേക്ക് എത്താൻ തോമസ് ഐസക്കിന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് ആ ഒരു റെക്കോർഡിനൊപ്പം എത്താൻ അദ്ദേഹത്തിന് ഇനി കഴിയുമോ, അതിനുള്ള സാധ്യത എത്രത്തോളമാണെന്നുള്ളതും ഇപ്പോൾ ചിന്തനീയം. ഇനിയിപ്പോൾ ഈ ഒരു ഭരണ തുടർച്ച വന്നാൽ പോലും ഒരു പക്ഷേ തോമസ് ഐസക് ഇനി ആലപ്പുഴയിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത്, നിരവധി തവണ അദ്ദേഹം മത്സരിച്ചു, നിരവധി തവണ മന്ത്രിയായിരുന്നു, വീണ്ടും അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം പാർട്ടി നൽകുമോ എന്നുള്ള കാര്യം ഒന്ന്. മറ്റൊന്ന്, അങ്ങനെ ആണെങ്കിൽ തന്നെ വീണ്ടും ധനകാര്യവകുപ്പ് അദ്ദേഹത്തിന് കിട്ടുമോ, വീണ്ടും മന്ത്രിയാകുമോ എന്നൊക്കെയുള്ള നിരവധിയായ ചോദ്യങ്ങൾ ഇപ്പോൾ അതിന് ഇപ്പോൾ പ്രസക്തിയില്ലെങ്കിൽ പോലും ഇപ്പോഴ 12 എത്തി നിൽക്കുന്നു അദ്ദേഹം. പക്ഷേ മറ്റൊരു കാര്യത്തിൽ തീർച്ചയായും അദ്ദേഹത്തിന് അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ ബജറ്റ് പ്രസംഗം ഒരു റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചു. ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം ആയിരുന്നു അത്. അത് ഈ പറഞ്ഞതുപോലെ കെ എം മാണിയുടെ റെക്കോർഡിനെ തന്നെയാണ് തിരുത്തിയത്. 3:18 തോമസ് ഐസക് തൻ്റെ 12-ാം ബജറ്റ് വായിച്ചു തീർക്കാൻ സഭ ഇല എടുത്തത്. അത് അപ്പോൾ പോലും പല ഭാഗങ്ങളും അദ്ദേഹം സ്കിപ്പ് ചെയ്ത് ഒഴിവാക്കി ആണ് അദ്ദേഹം ബജറ്റ് വായിച്ചു തീർത്തതെന്ന് കൂടി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 12:30 മുമ്പ് സഭ തീർക്കണം, അല്ല നടപടികൾ തീർക്കണം എന്ന് ഇന്ന് വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് സ്പീക്കറുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും 3:18 എടുത്ത് പ്രസംഗം വായിച്ച് അദ്ദേഹം പുതിയൊരു ചരിത്രം രചിച്ചിരിക്കുകയാണ് കേരള നിയമസഭയുടെ ഇത് ഇത്രയും കാലത്തെ നമ്മുടെ അനുഭവത്തിൽ പുതിയൊരു ചരിത്രത്തിൻ്റെ ഏട്. അതോടൊപ്പം ഇതിനെ മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ വിശേഷിപ്പിക്കുന്നത് ജനകീയം, ജനപ്രിയം, കൈനിറയെ വാരിക്കോരി, കൈത്താങ്ങ്, ക്ഷേമ ബജറ്റ് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായും ഏതൊരു സർക്കാരും ജനപ്രിയമായ നടപടികളിലൂടെ മാത്രമേ ഏതൊരു സർക്കാരിനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ജനഹിതം മാനിച്ചുകൊണ്ട് ജനത്തിന് താല്പര്യമുള്ള രീതിയിൽ ജനതാല്പര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് വികസന പദ്ധതികൾ, അതിനുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ ജനപ്രിയം, ജനകീയം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അതൊക്കെ അതിൻ്റെ ഒരു ഗുണപരമായ വശങ്ങളാണ്. ആ ഗുണപരമായ വശങ്ങളിൽ ഇതുപോലെ നിരവധിയായ വാഗ്ദാനങ്ങൾ, ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അതിൽ ആ നല്ല കാര്യങ്ങൾ അനുമോദിക്കാതെ വയ്യ. തോമസ് ഐസക് അക്കാര്യത്തിൽ അനുമോദനം അർഹിക്കുന്നു. എന്നാൽ ചില ചോദ്യങ്ങളും ഉയരുന്നുണ്ട്, ആ ചോദ്യങ്ങൾ നമുക്ക് കാണാതെ പോക വയ്യ. പ്രധാനമായ ഒരു സാങ്കേതിക ചോദ്യം ആദ്യം ഉന്നയിക്കാം. അത് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു 4 സംസ്ഥാനം ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതൊരു തിരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒരു വർഷത്തേക്കുള്ള ഒരു സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ഇപ്പോൾ ഏറ്റവും അതിൻ്റെ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന ഒരു സർക്കാർ അങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നോ? ഒന്ന്, സാധാരണ രീതിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല. 4 വരവുചെലവ് കണക്കുകൾ പിന്നീട് പുതിയതായിട്ട് വരുമ്പോൾ പുതിയ സർക്കാരാണ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുക. ഇപ്പോൾ അതിന് ഒരു വ്യത്യാസം വന്നിരിക്കുന്നു. അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട നിയമസാധ്യത എന്ന് പറയുന്നില്ല, അതുമായി ബന്ധപ്പെട്ട തീർച്ചയായും ചില കോലാഹലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്ന ചില പരാമർശങ്ങൾ, ചില നിരീക്ഷണങ്ങൾ നമുക്ക് അതും ശ്രദ്ധിക്കാതെ വയ്യ. അത് അവിടെ നിൽക്കേ തന്നെ മറ്റു ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നതിൽ എത്ര പദ്ധതികൾ മുൻകാല ബജറ്റുകളിലും നേരത്തെ ഇടം പിടിച്ചിരുന്നു എന്നുള്ള ചോദ്യം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇത് അതിൻ്റെ ഒരു കുറച്ച് കാണിക്കുകയല്ല ധനമന്ത്രിയുടെ സംഭാവനകളിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയുമല്ല.
ഒരു ഒറ്റ ഉദാഹരണത്തിന് പറയാം. ഇപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം, വിഴിഞ്ഞത്തെ നാവായിക്കുളത്തെ ബന്ധം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടാണ് വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അതോടൊപ്പം നാവായിക്കുളം എന്ന് പറയുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയിലുള്ള സ്ഥലവും, അപ്പോൾ വിഴിഞ്ഞം നാവായിക്കുളം ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആറുവരി പാതയെക്കുറിച്ച് ഏറെക്കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്, അത് വീണ്ടും ഈ ബജറ്റിൽ അതിന് അത് പരാമർശിക്കപ്പെടുന്നു, അത് ഇടം പിടിക്കുന്നു, അതിന് അത് ധനം വിനിയോഗം അത് പണം അതിനു വേണ്ടി നീക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റൊന്ന് കണ്ണൂർ വിമാനത്താവളം, ഉദാഹരണം മാത്രം രണ്ട് മൂന്നെണ്ണം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്. കണ്ണൂർ വിമാനത്താവളം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഉദ്ഘാടന നാടകം നടത്തിയിട്ട് ആ സർക്കാർ പോയി, പിന്നീട് അത് പൂർണ്ണമായും സജ്ജമായതും പ്രവർത്തന സജ്ജമായത് ഈ LDF സർക്കാരിൻ്റെ കാലത്താണ്. അതും നമുക്ക് നിഷേധിക്കാൻ വയ്യാത്ത സത്യമാണ്. ഇപ്പോൾ ഈ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് 5000 ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനും അതിനായിട്ട് 12,000 കോടി രൂപ വകയിരുത്താനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാലിപ്പോൾ ഈ ഭരണത്തിൻ്റെ അവസാനഘട്ടത്തിൽ, കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് ചെയ്യാമായിരുന്നു അതിന്, അതിൻ്റെ റൺവേ വികസനത്തിനും അല്ലെങ്കിൽ മറ്റ് പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടുള്ള ഒരു ശ്രമവും കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനുള്ളിൽ നടത്തുന്നത്. അത് ഇനിയിപ്പോൾ വരുന്ന മാസങ്ങളിൽ അല്ലെങ്കിൽ സമയങ്ങളിൽ ഞങ്ങളത് ചെയ്യും, അല്ലെങ്കിൽ വരുന്ന വർഷത്ത് ചെയ്യും. അതിനുവേണ്ടി 5000 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യമൊന്നുമില്ല. 5000 ഏക്കർ സ്ഥലം കണ്ടെത്തണം, അത് ഏറ്റെടുക്കണം, അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് നൂലാമാലകളുണ്ട്, നിയമവശങ്ങളുണ്ട്, കേസും കോടതിയൊക്കെ ആയിട്ട് വളരെ അത് നീണ്ടു നീണ്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനുവേണ്ടി 12,000 രൂപ വകയിരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം കൊച്ചി മെട്രോയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കൊച്ചി മെട്രോ അതൊരു തുടർ പ്രക്രിയയാണ്, തുടർ പ്രവർത്തനമാണ്. അതും ഈ അത് കേന്ദ്രത്തിൽ റെയിൽവേ എന്ന് പറയുന്നത് തീർച്ചയായും കേന്ദ്രത്തിൻ്റെ പദ്ധതി തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് പ്രത്യേക കമ്പനിയൊക്കെ രൂപീകരിച്ച് KMRL ഒക്കെ ഉള്ളത് നമുക്കറിയാം. ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെയും ഒരുപക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്ന് തന്നെ പറഞ്ഞുകൊള്ളട്ടെ നല്ല അർത്ഥത്തിൽ. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അത് തുടങ്ങി വെച്ചതാണ്. അതിനു മുമ്പ് തുടങ്ങി അത് എത്രയോ കാലമായിട്ട് അത് ഫയലിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പദ്ധതിയായിരുന്നു. അത് പിന്നീട് ജീവൻ വെച്ചു. വിഴിഞ്ഞ പദ്ധതി അത് തന്നെയാണ്. എത്രയോ കാലത്ത് ഒരു കാൽ നൂറ്റാണ്ടിലേറെ അത് ചർച്ച ചെയ്യപ്പെട്ട് സജീവ ചർച്ചയായതിനു ശേഷമാണ് ഇപ്പോൾ അവിടെ കടലിൽ കല്ല് വീഴാൻ തുടങ്ങിയതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു നൈരന്തര്യമാണ്, തുടർ പ്രക്രിയയാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തിയാക്കാനും ജനങ്ങൾക്ക് വേണ്ടി അത് തുറന്നു കൊടുക്കാനും ഒക്കെ പ്രതിജ്ഞാബദ്ധർ ആകേണ്ടതുണ്ട്. ഇതോടൊപ്പം ഇതുപോലെ ഈ കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ കാര്യം പറഞ്ഞു. 12,000 കോടി രൂപ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു. 12,000 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയൊന്നുമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നമ്മുടെ സാമ്പത്തിക സർവേയിൽ വലിയ ഒരു സാമ്പത്തികമായ ഒരു വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തന്നെ നമ്മുടെ സാമ്പത്തിക സർവേ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒട്ടും ശോഭനം അല്ലാത്തൊരു കാലത്താണ് ഇതുപോലെയുള്ള ലക്ഷങ്ങൾ കോടികൾ വരുന്ന പദ്ധതികൾ ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് ആ യാഥാർത്ഥ്യം നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതോടൊപ്പം ഉയർന്നു വരുന്ന മറ്റൊരു നിരവധിയായ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രധാന ചോദ്യം മറ്റൊന്നുമല്ല, ഇത്രയുമൊക്കെ പദ്ധതികൾക്ക് ലക്ഷക്കോടികൾക്ക് വേണ്ട പദ്ധതി ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പണം, അതിനുള്ള ധനസമാഹരണം എങ്ങനെ ഉണ്ടാകും, പണം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതാണ്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഈ സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ തന്നെ 6ാം ബജറ്റാണിത്. ഈ കാലം അത്രയും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഒരു വാക്കാണ് കിഫ്ബി എന്ന്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് KIIFB. എല്ലാ പദ്ധതിയും കിഫ്ബിയുടെ തലയിലാണ് വച്ചിരിക്കുന്നത്. ഇത് ഈ കിഫ്ബി എന്ന് പറയുന്നത് എന്താ, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണോ എന്ന് തിരുമ്മിയാൽ ഉടനെ നമുക്ക് അതിൽ നമ്മൾ ചോദിക്കുന്നതെല്ലാം ലഭ്യമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും അത്ഭുത സിദ്ധിയുള്ള ഒരു സാധനമാണോ ഈ കിഫ്ബി എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് വലിയ നിശ്ചയമില്ല. അതോടൊപ്പം ഈ ഇതിനൊക്കെയുള്ള പണം കണ്ടെത്തുന്നതിൻ്റെ മാർഗങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ചും ആ ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നില്ല. തീർച്ചയായും നിരവധിയായ പദ്ധതികൾ വാഗ്ദാനങ്ങൾ അതൊക്കെ ഉണ്ട്. പശ്ചാത്തല വികസനത്തിന് നല്ല ഊന്നലുണ്ട്. അതോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അതും ശക്തമായ അതിനും വലിയ ഒരു മുൻതൂക്കം നൽകിയിട്ടുണ്ട് ബജറ്റ് നിർദ്ദേശങ്ങളിൽ. സമസ്ത മേഖലകളെ സ്പർശിക്കുന്നതാണെന്ന് തന്നെ പറയാം ചുരുക്കത്തിൽ പറഞ്ഞാൽ. അതോടൊപ്പം സർവ്വതല സ്പർശി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാം മാധ്യമങ്ങൾ. പക്ഷേ അപ്പോൾ പോലും ഈ ഒരു ചോദ്യം, ഇതിനൊക്കെ പണം എവിടെ നിന്ന് കണ്ടെത്തും, അതിനെക്കുറിച്ച് ആ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ അവശേഷിക്കുകയാണ്. മറ്റൊന്ന്, ഒരു ഇപ്പോൾ തീർച്ചയായും മാറ്റം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം.
മാറ്റമില്ലാത്ത ഏക കാര്യം മാറ്റം തന്നെയാണ് എന്നുള്ള ആ സിദ്ധാന്തത്തിൽ വിശ്വസിക്കാം. അങ്ങനെയാണെങ്കിൽ മുൻപ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ കക്ഷികൾ, CPM ഒക്കെ എതിർത്തുകൊണ്ടിരുന്ന, ഒരിക്കലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രതിഷേധവും പ്രകടനവും ഒക്കെ ആയിട്ട് നാട് സ്തംഭിപ്പിച്ച നിരവധിയായ പദ്ധതികളുണ്ടായിരുന്നു. ആ ഓരോ ഘട്ടത്തിലും സർക്കാർ മറ്റു സർക്കാരുകൾ കൊണ്ടുവന്ന പദ്ധതികൾ നമുക്കറിയാം. സ്വാശ്രയ കോളേജുകൾ, സെൽഫ് ഫൈനാൻസിങ് സ്ഥാപനങ്ങൾ, അതോടൊപ്പം സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഇവയ്ക്കൊക്കെ എതിരായിരുന്നു ഇടതുപക്ഷം എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും CPM അതിനൊക്കെ അതിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ മുൻമുതിയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നതുമാണ്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് സെൽഫ് ഫൈനാൻസിങ് കോളേജുകൾ, ഓട്ടോണമസ് കോളേജുകൾക്കൊക്കെ ഇപ്പോൾ വലിയ ഒരു പ്രത്യേകമായ ഒരു പരിഗണനയാണ് ഇപ്പോൾ ഈ ബജറ്റിലൂടെ നൽകുന്നത്. നമുക്ക് കൂത്തുപറമ്പ് മറക്കാം, മാന്യ പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും കൂത്തുപറമ്പിൽ എന്താണ് സംഭവിച്ചത്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ കാലത്ത് നടന്ന വെടിവയ്പ്പും അതുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് നടന്ന മരണങ്ങളുമൊക്കെ രക്തസാക്ഷികൾ, ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളും ഇപ്പോഴും ഉണ്ട് കൂത്തുപറമ്പിൽ. അതോടൊപ്പം മറ്റൊരു വാഗ്ദാനമാണ് എല്ലാ വീട്ടിലും ലാപ്ടോപ്പുകൾ എത്തിക്കും എന്നുള്ളത്. അവിടെയും നമുക്ക് പഴയ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം, അത് ചിലരെങ്കിലും അത് ഓർക്കുന്നുണ്ടാകും. അല്ല, തീർച്ചയായും മാറ്റം അനിവാര്യമാണ്, കാലത്തിനൊത്തവള്ളം മാറ്റം വേണം. ആ മാറ്റം ആണ് ഐസക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സർക്കാരും ഉൾക്കൊള്ളുന്നത് എങ്കിൽ അത് നല്ല കാര്യം തന്നെ. അതോടൊപ്പം ക്ഷേമത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ജനപ്രിയതയെക്കുറിച്ച് പറയുമ്പോൾ, വീണ്ടും സൗജന്യ കിറ്റ് വിതരണവും സൗജന്യമായിട്ട് റേഷൻ കടകളിലുള്ള പച്ചരി വിതരണവും ഒക്കെ തുടർന്നും നടത്തും കുറച്ച് മാസങ്ങൾക്കൂടി എന്ന് പറയുമ്പോൾ, അതും സംസ്ഥാനത്തിൻ്റെ മാത്രം സംഭാവനയാണോ? അതാണ് മറ്റൊരു ചോദ്യം. അതിനും കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള ചില കാര്യങ്ങളും അതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. പല പദ്ധതികളുടെയും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന പല പദ്ധതികളും കേന്ദ്രാവിഷ്കൃതം കൂടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അവഗണിക്കാൻ വയ്യ. ഈ പറഞ്ഞ പോലെ സൗജന്യ കിറ്റും മറ്റേ പച്ചരി വിതരണവും ഒക്കെ തന്നെ അതും കേന്ദ്രത്തിൻ്റെ സഹായത്തോടുകൂടി കൂടിയും ആണ് നടത്തുന്നത് എന്നുള്ളതും നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ അതൊക്കെ അങ്ങനെ ഇരിക്കുക. ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങൾ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് എങ്കിൽ പോലും ഈ നിരവധിയായ പദ്ധതികളിലൂടെ, ജനക്ഷേമ പദ്ധതികളിലൂടെ, ജനപ്രിയ പദ്ധതികളിലൂടെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വാരിക്കോരി, കൈ നിറയെ, കൈത്താങ്ങ്, ക്ഷേമ ബജറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങളെ നമുക്ക് ശ്ലാഘിക്കാം, അത് സ്വാഗതം ചെയ്യാം, അത് നടപ്പിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഇത്രയും പ്രഖ്യാപനങ്ങളിൽ 100 പ്രഖ്യാപനങ്ങളിൽ 10 എണ്ണമെങ്കിലും നടന്നാൽ ഒരു പക്ഷേ സംസ്ഥാനത്തിന് അതൊരു വലിയ നേട്ടമാകും എന്ന് നമുക്ക് പറയാതെ വയ്യ. അതിന് കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് ആശിക്കാം. അപ്പോഴും ഈ ചോദ്യം വീണ്ടും ഉയർന്നു വരുന്നു, ആദ്യമായി ഉയർന്നു വന്ന ചോദ്യം, ഒരു സമ്പൂർണ്ണ ബജറ്റ്, അതിൻ്റെ പ്രസക്തി, അത് ഇനി വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കൺകെട്ട് വിദ്യ മാത്രമാണോ ഈ പ്രഖ്യാപനങ്ങൾ എന്ന ചോദ്യം വീണ്ടും വീണ്ടും സാമാന്യ ജനത്തിൻ്റെ മനസ്സിൽ ഉയർന്നു വരികയാണ്. ആ ചിന്ത തന്നെയാണ് നമ്മുടെ മാന്യ പ്രേക്ഷകർക്കും ഉള്ളത് എന്ന് കരുതുന്നു. തീർച്ചയായും നമ്മൾ ഒന്നിനും കുറച്ച് കാണുന്നില്ല, നല്ലതിനെ നല്ലതെന്ന് തന്നെ പറയുന്നു, നല്ലത് തന്നെ പറയണം, അതിനെ നമ്മൾ അനുമോദിക്കണം, അതിന് തീർച്ചയായും അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇതെല്ലാം ഇത് ശരിയായ രീതിയിൽ ഈ പദ്ധതികളെല്ലാം നടപ്പിലായി കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ജനം അതിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതോടൊപ്പം ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊതു ജനത്തിലെ ഒരു സാധാരണ രീതി പറയും, ഓ ഒരു 1000 പദ്ധതി പറഞ്ഞു, അതിനൊരു 10 എണ്ണമെങ്കിലും നടന്നാൽ വേണ്ടില്ല എന്ന് പറയുന്ന പോലെയുള്ള ആ ചിന്തയാണ് ജനത്തിൻ്റെ മനസ്സിലും ഇപ്പോഴുള്ളത്. 1000 പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിൽ 10 അല്ല ഒരു 100 എണ്ണമെങ്കിലും നടന്നു കിട്ടിയാൽ തന്നെ അത് നമ്മുടെ നാടിന് വലിയ അനുഗ്രഹമായി തീരും എന്നുള്ള ആ വിചാരത്തോടെ ഇന്നത്തെയും വാർത്തയും വിചാരം പരിപാടി ഇവിടെ ഇപ്പോൾ സമാപിക്കുകയാണ്. മറ്റൊരു വിഷയവും അതിൻ്റെ വിചാരവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.